റോട്ടിയിൽ എന്തൊരാ പ്രശ്നം, നിന്റെ അമ്മാമ്മയും അമ്മയൊക്കെ അവിടെ നിന്ന് കരയാണ്. എന്നെ കൊണ്ടിട്ടിട്ട് എന്റെ ഭർത്താവിനെ നീ കൊണ്ടുപോകൂടി എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഷീജു ബാക്ക് സൈഡിൽ നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുകയും ഈ കുട്ടി വന്ന് തലക്കടിക്കുകയും ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. നമസ്കാരം. ഇന്നലെ ബുധനാഴ്ച രാവിലെ വളരെ വേദനാജനകമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഈ കുറുപുഴ നിവാസികൾ. കറക്റ്റ് ഈ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോട് നന്ദിയോട് കുറുപുഴയാണ് ഈ കുറുപുഴ നിവാസികൾ ഉറക്കമുള്ളത്. അത് മറ്റൊന്നുമല്ല, സൗമ്യ എന്ന വീട്ടമ്മ തൻ്റെ ഹസ്ബൻഡിനെ തലക്കടിച്ച് കൊന്നു എന്ന വാർത്ത കേട്ടാണ് ഈ പരിസരവാസികളെല്ലാം അന്ന് ഉറക്കമടിച്ചത്. ഏതായാലും വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടവരെല്ലാവരും ഇത് ശ്രമിച്ചത്. കാരണം ഒരു ഭാര്യയ്ക്ക് ഇത്രഹീനമായ ഒരു കൃത്യം ചെയ്യാൻ കഴിയുമോ എന്നാണ് പലരും പരസ്പരം ചോദിക്കുന്നത്. ഏതായാലും ഈ വാർത്തയുടെ സത്യാവസ്ഥ തേടി ഞങ്ങൾ ആ വീട്ടിൽ എത്തിരി സംഭവം നടന്ന വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊപ്പം അറസ്റ്റിലായ പ്രതി സൗമ്യയുടെ സഹോദരിയാണുള്ളത് രാധിക. രാധികയോട് തന്നെ ചോദിക്കാം, ശശി എന്താണ് തരത്തിലൂടെ സംഭവിച്ചത്? അവൾക്ക് കുറച്ച് ദിവസമായിട്ട് അവൾക്ക് സമനില തെറ്റിയ അവസ്ഥയായിരുന്നു. അവൾക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അവൾക്ക് എന്തോ പറ്റിയായിരുന്നു. കുറച്ച് 10 ദിവസമായിട്ട് അവൾക്ക് ഉറക്കമില്ലായിരുന്നു. അവൾ ഉറങ്ങിയിട്ട് 10 ദിവസമായി. ആഹാരം കഴിച്ചിട്ട് 10 ദിവസമായി. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം അവർ തമ്മിൽ രണ്ടുപേരും വഴക്കിട്ടായിരുന്നു. അതിലൊരു അയാൾ തള്ളിയിട്ടതിൽ, കട്ടിലിൽ നിന്ന് തള്ളിയിട്ടെന്ന് പറയുന്നു. അതിൽ അയാൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയില്ല. എന്തോ ഗൾഫിലായിരുന്നു. 19-ാം തീയതി വന്നതായിരുന്നു. 19-ാം തീയതി വന്ന് അന്ന് മുതൽ രണ്ടുപേരും വഴക്കായിരുന്നു. കാരണം അവൾക്ക് 1-ാമത്തെ കാര്യം അവൾക്ക് സംശയമായിരുന്നു. അതുമാത്രമല്ല അവൾക്ക് നാളെ സമനില തെറ്റിയിരിക്കുമായിരുന്നു. എനിക്കത് മനസ്സിലായായിരുന്നു. ഞങ്ങളൊന്നും വീട്ടിൽ കയറ്റില്ലായിരുന്നു. അവള് അടിയിട്ട് അതിൽ പുറം തലയ്ക്ക് നന്നായിട്ട് ക്ഷതമേറ്റെന്ന് പറഞ്ഞു. അത് മദ്യവയ്ക്കും ചേട്ടൻ, നന്നായിട്ട് മദ്യവയ്ക്കുമായിരുന്നു. അയാൾ 5 കുപ്പി എന്തോ കൊണ്ടുവന്നെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഒരു കുപ്പി അന്ന് തന്നെ തീർത്തും, ഫുള്ള് തീർത്ത് അടുത്ത കുപ്പി പൊട്ടിച്ചപ്പോഴത്തേനും പറഞ്ഞു, ചേട്ടാ കുടിക്കല്ലേ, ഇങ്ങനെ കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോവൂലേ എന്ന് പറഞ്ഞ് അവൾക്ക് അയാളോട് വലിയ സ്നേഹമായിരുന്നു. എന്നിട്ട് അവൾക്ക് എങ്ങനെ ഈ മനസ്സ് വന്നെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇങ്ങനെ അവൾക്ക് സ്വയബോധത്തിൽ ഇതൊന്നും ചെയ്യാൻ കഴിയൂല. അവൾക്ക് ഞാനും അവൾ ഒരുമിച്ച് വളർന്നതല്ലേ. അവൾക്ക് ഇങ്ങനൊരു മനസ്സ് അവൾക്ക് ഇല്ലായിരുന്നു. മനസ്സിലായി. അവൾ പരസ്പരം എന്തുമില്ല. ഒരു സമയം സംസാരിക്കുന്നതല്ലായിരുന്നു, പിന്നെയും സംസാരിക്കുന്നത്. ഒരു സമയം സ്നേഹമാണെന്നേ, ഒരു സമയം ദേഷ്യമായിരുന്നു. അമ്മയാണ് ആദ്യമായിട്ട് അവൾ കൊല്ലാൻ വേണ്ടി വന്ന്. ഞാൻ അമ്മയെ എൻ്റെ പുറയിൽ ഞാൻ ഉണ്ട് നടന്നു. ഞാൻ ഫോണാണ് കാരണം. ഫോണിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല. ചേട്ടനായിട്ട് ഫോണ് കാര്യമായിരുന്നു. ഫോണെന്ന് പറഞ്ഞാലേ അവൾക്ക് ഭയമായിരുന്നു. ചേട്ടൻ ഫോൺ ഉപയോഗിക്കണ്ട, ചേട്ടൻ ഫോൺ വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയൊന്ന് അന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വന്നപ്പോൾ അവള് പറയുന്നത്. അന്ന് എങ്ങനെയാ പറയുന്നത്? ഞാനത് വേണ്ട. അവള് ഇവിടെ ഞങ്ങളെ കയറ്റണില്ലായിരുന്നു. ഞങ്ങളടുത്ത് ഇവിടെ വരരുത്, എന്നെയും കയറ്റിയില്ല ഇവിടെ. എന്നെ അതായത് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നീ എന്നെ പ്രാന്താശുപത്രിയിൽ ഇട്ടിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയും. എന്നെ കൊണ്ടിട്ടിട്ട് എൻ്റെ ഭർത്താവിനെ നീ കൊണ്ടുപോകൂടി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പറയുന്നത് എനിക്ക്. എന്നിട്ട് എന്നെ അവൾ എന്നെ അടുപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, ചാച്ചി ഞാൻ എനിക്ക് ഇന്നെല്ലാം ഞാൻ രക്ഷിക്കാനല്ലേ വന്നത്. ഈ ഒരു വാക്ക് പറയുന്ന കാരണം എനിക്ക് അടുത്തോട്ട് വരാൻ പേടിയായിരുന്നു.
ഷീജുവിൻ്റെ നിരന്തരമുള്ള ഫോൺ വിളിയെ സൗമ്യ ഒരുപാട് ഭയപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. കാരണം ഉറക്കത്തിൽ പിച്ചുംബയും പറയുന്നത് പോലും ഷീജുവിൻ്റെ ഈ ഫോൺ വിളിയെക്കുറിച്ചായിരുന്നു അത്ര. ഈ സമ്പത് ദിവസം രാവിലെ സൗമ്യ ഷീജുവിൻ്റെ ഫോൺ എടുത്ത് മാറ്റിവെച്ചു. അന്ന് രാത്രി ഉത്സവ സ്ഥലത്ത് വെച്ച് ഷീജു വളരെ കർക്കശ്യത്തോടുകൂടി ഫോൺ തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് സൗമ്യ ആ ഫോൺ മടക്കി കൊടുത്തത്. തുടർന്ന് ഷീജുവിന് പിന്നാലെ വീട്ടിലേക്ക് എത്തിയ സൗമ്യ ഷീജു ഫോൺ ചെയ്യുന്നത് കാണുകയും തുടർന്ന് എന്താ പറയുക, വല്ലാത്ത രീതിയിൽ ക്രൗര്യം അല്ലെങ്കിൽ ദേഷ്യം വന്ന സൗമ്യ അപ്പോൾ ഉണ്ടായ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഷീജുവിനെ തലക്കടിച്ച് കൊന്നു എന്നാണ് FIR. അവനെ അന്ന് നിങ്ങൾ എവിടെയായിരുന്നു സംഭവം നടന്നപ്പോഴത്തേക്ക്? നമ്മൾ കോവിലിൽ നാടകം കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ആ സമയത്താണ് ഇവിടെ സംഭവിച്ചത്. ഞാനും നമ്മളെല്ലാവരും അവിടെ ആയിരുന്നു. ആദ്യം അച്ഛൻ ഇവിടെ ഉരുണ്ടോണ്ടിരുന്നപ്പം തന്നെ ഫോണിൻ്റെ കാര്യം പറഞ്ഞാണ് പ്രശ്നമുണ്ടായത്. ഫോണ് അമ്മരെ കയ്യിലുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ അത് വാങ്ങിയ വീഡിയോ ഇടന്ന് പറഞ്ഞിട്ട് അമ്മ കൊടുത്തില്ല. അമ്മ ഫോണ് എവിടെ കൊണ്ട് മാറ്റി. അപ്പോൾ അച്ഛ ഉരുണ്ടോണ്ടിരുന്ന സമയത്ത് തന്നെ കുറേ വാശി പിടിച്ച് ആ ഫോണ് വേണം, അത് ഫോണില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ സമയം കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ അടുത്ത് നിന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനില്ല. അപ്പം നമ്മൾ അവിടെ അച്ഛനെ ഉരുട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ടിപ്പം നമ്മളവിടെ ഉരുൾ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാനും അച്ഛനും കൂടെ ഇവിടെ വന്ന് ഇവിടെ നോക്കിയപ്പോൾ അച്ഛൻ്റെ ചെരുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ കയറി കുളിക്കാൻ എടുത്ത് അച്ഛൻ ഫോൺ എവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി. അച്ഛൻ അപ്പം ഫോൺ കാണാത്തതുകൊണ്ട് അച്ഛൻ പോകുമെന്ന് പറഞ്ഞ രീതിയിൽ അച്ഛൻ്റെ പേഴ്സും അച്ഛൻ്റെ അച്ഛൻ ഗൾഫിൽ പോവേണ്ട സാധനങ്ങളെല്ലാം അമ്മ എവിടെ മാറ്റിയിരുന്നു. അത് നമ്മൾ ഞാനും അച്ഛനും ശരി കുറേ നേരം തിരക്കി. അത് പേൽസും അച്ഛൻ്റെ സാധനങ്ങളൊക്കെ അച്ഛൻ്റെ പേൽസിൽ എന്താ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നമ്മൾ തിരക്കി. തിരക്കിയപ്പം അതൊന്ന് കണ്ടില്ല. അപ്പം ഞാനും അച്ഛനും അവിടെ കോവിലിൽ ചെന്നപ്പോൾ അമ്മ അവിടെ നിന്ന്. നമ്മൾ ചോദിച്ച അമ്മ അവിടെ അച്ഛൻ്റെ ഫോണും പേൽസും എവിടെയാണെന്ന് കേട്ടോ പറഞ്ഞ് അമ്മ ആദ്യം കുറേ തവണ നമ്മൾ നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറഞ്ഞില്ല. അച്ഛൻ ലാസ്റ്റ് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് ഇവളടുത്ത് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞ് കണ്ണഞ്ച അവിടെ ഒരു കട ഉണ്ട്, ആ മാമൻ്റെ കടയിൽ ഫോണ് രണ്ട് ഫോണും അമ്മേരെ ഫോണും അച്ഛൻ്റെ ഫോണും അവിടെ കൊടുത്തിട്ടുണ്ട്, ചെന്ന് വാങ്ങി കേട്ടാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി കൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുത്ത് അച്ഛനെ അവിടെ തിരക്കിപ്പം കണ്ടില്ല. അപ്പോൾ ഞാൻ അച്ഛു നീ വെച്ചേരെ ഫോണ്, ഞാൻ അച്ഛൻ നീ അച്ഛനെ കാണുമ്പം കൊടുത്തിരിക്കുക. അപ്പോൾ അച്ഛൻ അച്ഛനെ കണ്ട് നമ്മൾ ഫോൺ അച്ഛൻ്റെ കൊടുത്തിട്ട് അച്ഛൻ അവിടെ അച്ഛൻ പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കാം നീ പൊക്കോളാം പറഞ്ഞിട്ട് ഞാൻ നാടകം കണ്ടുകൊണ്ട് ഇന്ന് അമ്മ കോവിലും പോയി. അവിടെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അമ്മേരെ ഫോണുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോൾ വന്നു നോക്കിയപ്പോൾ അച്ഛനാണ് വിളിച്ചത്. അപ്പോൾ എന്താച്ചാന്ന് എടുത്ത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് എടാ ഞാൻ എന്താ വീട്ടിലോട്ട് പോകണം, നീ പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിൽ വാന്ന് പറഞ്ഞ്. ഞാൻ വന്ന വഴിയിൽ അമ്മ അച്ഛൻ്റെ പിറകെ വരണത് കണ്ട് ഞാൻ വെച്ച് അമ്മ എവിടെ പോകണം വീട്ടിൽ പോകണം എങ്കിൽ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് വന്ന്. അപ്പോൾ ഒരു 9:30 ആകും. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ആയി നമുക്ക് പോകണ്ട അച്ഛൻ പോട്ട്, അച്ഛൻ എവിടെ പോകണം എന്നല്ലേ പറഞ്ഞത്, ഫോൺ കിട്ടിയല്ലോ കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങ് വന്നു. അപ്പോൾ എന്നിട്ട് ഞാനും അമ്മയും കൂടെ തിരിച്ചു പോയി. എന്നിട്ട് അമ്മ എൻ്റെ നിന്ന് എൻ്റെ കയ്യിലിരുന്ന ഫോൺ അമ്മ വാങ്ങി. അപ്പം ഞാനും അമ്മയും കൂടെ തിരിച്ചു പോയിട്ട് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ് ചെന്ന് നീ നാടകം കണ്ടോ ഞാൻ കോവിലിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മയെ തിരക്കി നോക്കി. ഞാൻ അവിടെ കോവിലിൻ്റെ അകത്തൊക്കെ തിരക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വന്ന് ഇരുന്ന് വന്നിരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള കുറേ ചേട്ടന്മാർ വന്ന് പറഞ്ഞ് റോട്ടിയിൽ എന്തൊരാ പ്രശ്നം, നിൻ്റെ അമ്മാമ്മയും അമ്മയൊക്കെ അവിടെ നിന്ന് കരയാണ് എന്തൊരാക്കിയെന്ന് പറഞ്ഞ് നോക്കി. നോക്കിയപ്പോഴാണെങ്കിൽ അമ്മ അവിടെ ഇരുന്ന് എന്താക്കി കൊന്ന് എന്താന്നൊക്കെ പറയണം. പക്ഷേ അച്ഛനാ പക്ഷേ അമ്മാമ്മയാണെങ്കിൽ അവിടെ നിൽക്കണം. എല്ലാ ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതിന് ശേഷം പോലീസ് വന്ന് അമ്മയെ കൊണ്ടുപോയി. ഞാനും എല്ലാവരും ഇവിടെ വന്നപ്പം അവരെ അവിടെ കണ്ടില്ല. നമ്മളെ അകത്തോട്ട് കയറ്റൂലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇത് അവിടെ പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഇങ്ങ് ഓടി ഇവിടെ വന്നപ്പോൾ എന്നെ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരും എന്നെ അതിനകത്ത് കയറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഒരു തരി ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കൊണ്ടുപോയി ഞാൻ നോക്കി എന്നെ. പക്ഷേ ആ സമയം ഞാനൊരു ആ സെക്കൻഡിൽ ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തി. ഞാൻ എല്ലാവരും കാലിലും വീണ് എന്നെ എന്നെ ബലമായിട്ട് എന്നെ പിടിച്ച് അവിടെ കൊണ്ടിട്ടിട്ട് പറഞ്ഞ് അവിടെ കയറാൻ പറ്റില്ല ഒരു പൊടി ജീവൻ ഉണ്ടെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. കൃത്യം കഴിഞ്ഞ ശേഷം സൗമ്യയാണോ വന്ന് അവിടെ നിന്ന് പറഞ്ഞത്? അതറിയില്ല സാറേ. നമ്മൾ എല്ലാം കമ്മിറ്റി ഓഫീസിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ഫോൺ കോൾ വന്നു. നമ്മൾ ഉത്സവ കമ്മിറ്റി കൺവീനറാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നു, സത്യാവസ്ഥ എന്തിനാണെന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രണ്ട് പേര് വന്നിട്ട് വന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ലൈറ്റ് ഇടാൻ പറ്റുന്ന നമ്മളവിടെ ഷിബു എന്ന് പറയുന്നത്
പുള്ളി അവിടെ ക്ഷേത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ നമുക്ക് ബാക്കി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചവിടെ ഒരു ഇതുണ്ട്, നമ്മുടെ ട്രാൻസ്ഫോമറും കുഴൽക്കിണറും ഉണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. മരിച്ച ഷീജു ഏകദേശം 10-12 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. അത്യാവശ്യം മദ്യപിക്കുമായിരുന്നു ഷീജു വന്ന ഉടൻ തന്നെ, ആ ദിവസം തന്നെ കുടി തുടങ്ങിയെന്നാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ പറയുന്നത്. ഈ മദ്യപാനത്തെ സൗമ്യ ആഗ്മിതം എതിർത്തിരുന്നു. ഒരു ദിവസം ഇവിടെ തമ്മിലുള്ള എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് സൗമ്യ ഷീജുമായിട്ട് ഒരുപാട് തർക്കത്തിലേർപ്പെടുകയും ഷീജു സൗമ്യയെ കട്ടിൽ നിന്നും തറയിലേക്ക് വലിച്ചിടുകയും ചെയ്തു. ഈ വീണാഘാതത്തിൽ സൗമ്യയുടെ തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റു എന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. അതിനുശേഷം സൗമ്യ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. വൈഫിൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ് അല്ലേ പേരെന്താ? അജയൻ. അജയൻ ഈ സമയത്തുള്ളുണ്ടായിരുന്നു? ഈ സമയത്ത് ഇല്ലായിരുന്നു. ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉത്സവത്തിനോട് അനുബന്ധിച്ച് ഞാൻ ഒരു 8 മണിയോടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ടും പോവുകയാണ് ചെയ്തത്. അപ്പോൾ 10:30 എനിക്ക് കോള് പറഞ്ഞത് ഇതെനിക്ക് സംഭവിച്ചെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പോലീസും അത് അനുബന്ധപ്പെട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. അന്ന് പിന്നെ നമ്മളെ അതിനകത്ത് കയറ്റിയില്ല. എൻ്റെ പിറ്റേ ദിവസം അവരെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞ് അടക്കം ചെയ്തത്. ഞാൻ ഇവിടെ ഈ 10 ദിവസത്തിനകത്ത് വന്നതിൽ ഈ ദിവസമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടെ വിളിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അന്ന് എന്ത് വന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞപ്പം ഈ ഷിബു എന്ത് കള്ള കുടിക്കുകയും ഈ പെണ്ണിനെ പിടിച്ച് തള്ളുകയും പെണ്ണ് വന്ന് തല പിറന്ന് ഷീജു വന്ന് പിറന്തലടിച്ച് വീഴുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ പറയുന്നത്, അതിനുശേഷമാണ് ഈ പെണ്ണ് മാനസിക നില തെറ്റിയാനൊക്കെയുള്ള രീതി കാണിക്കാൻ തുടങ്ങിയതെന്ന് പറയാം. അമ്പലത്തിൽ നിന്ന് ഫോണുമായി മടങ്ങിയ ഷീജു ഇവിടെ ഇരുന്നാണ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ തൊട്ടുപിറകെ കുട്ടികളെ അവിടെ ആക്കിയിട്ട് തൊട്ടുപിറകെ എത്തിയ സൗമ്യ കാണുന്നത് ഈ പടിയിലിരുന്ന് ഫോൺ ചെയ്യുന്ന ഷീജുവിനെയാണ്. പെട്ടെന്നുണ്ടായ ദേഷ്യം, അതുപോലെ തന്നെ കുറച്ച് ദിവസമായി മാനസികാവസ്ഥ്യം പ്രകടിപ്പിക്കുന്നു എന്ന് ബന്ധുക്കളൊക്കെ പറയുന്നു. ഒരു പക്ഷേ ആ ഒരു മാനസിക നിലയിലായിരിക്കാം സൗമ്യ ഇപ്പോൾ ആ ഒരു അക്രമത്തിലേക്ക് മുതിർന്നത്. ഒരു 10:30 എനിക്ക് കോള് പറഞ്ഞത് ഇതെനിക്ക് സംഭവിച്ചെന്ന്. ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ എൻ്റെ മോന് ഇവിടെ ഉരുളെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 8 മണിയായപ്പോൾ ഇവിടെ നിന്ന് പോയി. പോയതിന് ശേഷം ഇവിടെ ഞാൻ അറിഞ്ഞത് ഷീജു ബാക്ക് സൈഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയും ഈ കുട്ടി വന്ന് തലക്കടിക്കുകയും ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഇവിടെയൊക്കെ വന്ന ഒരു ചെറിയ ടെയിലിൻ്റെ പീസും മറ്റേ ഈ താപകൂലം എടുത്ത് അടിച്ച് അപ്പോൾ എന്നെ അകത്ത് കയറിയില്ല. എന്തായാലും ഞാൻ കാണാൻ വേണ്ടി കയറ്റിയിട്ട് പോലീസ് വരെ പറഞ്ഞതാണ് എനിക്കറിയാന്നുള്ളത്. ഇവർ താപുക്ക് ഉപയോഗിച്ചും ഈ ടെയിലിൻ്റെ പീസ് ഉപയോഗിച്ചൊക്കെ ഞാൻ അടിച്ചിരിക്കുന്നത് അതിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ തക്ക സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ മതിയായ ചികിത്സ സൗമ്യയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഷീജുവിൻ്റെ ഈ ഫോൺ വിളി ഷീജു നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവം ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. 3 കുട്ടികളാണ് ഈ സംഭവം മൂലം അനാഥമായത്. വിസ്മയ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം ശ്രീജിത് മാരാർ സൈനിങ് ഓഫ്.